ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന ഒരു കാര്യം എനിക്ക് കണ്ട് 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 പൊറുതി മുട്ടിയിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഈ മെയിൻ ലാൻഡിൽ നിന്നൊക്കെ വന്ന് പിരിവ് നടത്തുന്നതിനെ കുറിച്ചാണ്, മതത്തിൻ്റെ പേരിൽ നിന്നുള്ള പിരിവ്. അത് നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് അർഹതപ്പെട്ട് ഇപ്പോൾ ഓർഫൻസിലേക്ക് എത്തിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് സന്തോഷം. അതിപ്പോൾ ദ്വീപിലത്തെ ആൾക്കാർ ഒരുപാട് വർഷം മുമ്പ് തന്നെ നമ്മുടെ എത്തിങ്കാനകളിലേക്കൊക്കെ സംഭാവന ചെയ്യാറുണ്ട്, അത് വേറെ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ വരുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾക്ക് 40,000 വേണം, അതും എൻ്റെ വാപ്പേൻ്റെ അടുത്തേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ല, പ്രശ്നം എന്താണെന്നറിയോ, അവർക്ക് നോ പറയാൻ പറ്റില്ല, അവർ ഇല്ലാന്നോ പിന്നെ തരാം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഈ മതത്തിൻ്റെ പേരിലാന്ന് വെച്ചാൽ അതൊരു സിന്നാണ് എന്നുള്ള ഒരു തോട്ട് ഉണ്ട് എപ്പോഴും, എല്ലാവർക്കും ഉണ്ട്. അതാണ് തോന്നുന്നത് ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാർക്കും അത് തന്നെയാണ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ മെയിൻലാൻഡിൽ നിന്ന് ആരെങ്കിലും വന്ന് പിരിവ് നടത്തി കഴിഞ്ഞാൽ ആരൊന്നും പറയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താണെന്നറിയോ, ഇങ്ങനെ വർഷം തോറും ഇത് നമ്മുടെ പല ഐലൻഡുകളിലേക്കും എത്ര പൈസയാണ് നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്നത്, അത് ആ പൈസ നമ്മുടെ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട പൈസയാണ്, നമ്മുടെ ചെറിയ ലക്ഷദ്വീപിൽ സ്പെൻഡ് ചെയ്യേണ്ട പൈസയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജനസംഖ്യ വളരെ കുറവാണ്, ചെറിയ ആൾക്കാരേ ഉള്ളൂ, ചെറിയ മാർക്കറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പൈസ ഈ സിസ്റ്റത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വളരും. കഴിഞ്ഞാൽ നമ്മൾ കേരളത്തേക്ക് ഒരുപാട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏറ്റവും ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആയിട്ടും എല്ലാത്തിലും നമ്മൾ കേരളത്തിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് വേറെയാണ്, അത് നമ്മുടെ നീഡാണ്, നമ്മുടെ നെസസിറ്റിയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും ശരിക്കും ഭയങ്കര മോശം പരിപാടിയല്ലേ ഇങ്ങനെ ഇത്രയും രീതിയിൽ ഡൊണേഷൻ വരുന്നതും ഇതൊക്കെ? എൻ്റെ വീട്ടിലേക്ക്, ഞാനിത് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട് ആൾക്കാർ. ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫാമിലിക്ക് നെഗറ്റീവ് വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ വരാനുള്ള കാരണം, ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മത പണ്ഡിതൻ വന്നു, പുറത്തുനിന്നുള്ളത് ലക്ഷദ്വീപിലത്തെ ഒന്നുമല്ല. എന്നിട്ട് ഉപ്പാനെയാണ് ചോദിച്ചത്, ഉപ്പാടെ പേരിൻ്റെ കൂടെ ഇനീഷ്യലും ചേർത്താണ് ഉപ്പാനെ ചോദിച്ചത്. സോ ആ ഡേറ്റ മൊത്തത്തിൽ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കാൻ എന്താന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഉപ്പ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മനെ ചോദിച്ചു, ഉമ്മ വർക്കിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ വർക്കാണ് ചെയ്യുന്നത് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, ആള് പുറത്ത് അവിടെ വർക്ക് ചെയ്യുവാണ്, അല്ല നമ്മുടെ ഇസ്ലാമിൽ തന്നെ എന്തോ അല്ലെ സ്ത്രീകളെ കാണാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ടീംസാണ്, അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ ഉമ്മനെയൊക്കെ കാണാൻ ഒക്കെ വിളിച്ചത്, അത് വേറെ കാര്യം. അപ്പോൾ ഈ കാര്യം എനിക്കപ്പോൾ തന്നെ മനസ്സിലായി, എന്തോ ഡൊണേഷൻ്റെ കാര്യമാണ്. ഇത് ഇന്ന് നടന്നത്, ഇതിനൊരു 7 മാസം മുമ്പ് കഴിഞ്ഞ വർഷം വീണ്ടും വേറൊരു ടീംസ് വന്നു, അതിനും 2 മന്ത്സ് മുമ്പ് വേറൊരു ടീംസ് വന്നു. പക്ഷെ അന്ന് വന്നവർ പെർട്ടിക്കുലർ ആയിട്ട് ഒരു എമൗണ്ട് ചോദിച്ച് മേടിച്ചു, അതെൻ്റെ ഉപ്പ ഡിനൈ ചെയ്യാൻ പറ്റിയില്ല. ഉപ്പ എന്നിട്ട് ഏറ്റെടുത്തു, നമുക്കൊരു സ്ഥാപനമുണ്ട് അവിടെ എത്തി കുട്ടികൾ പഠിക്കുന്നത്, എന്തെങ്കിലും ഒരു ഡൊണേഷൻ എന്നല്ല ചോദിച്ചത്, 40,000 രൂപ വേണമെന്ന് പറഞ്ഞു. വാപ്പയ്ക്ക് അതെന്തോ എതിർക്കാൻ പറ്റില്ല, ഇതൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭയങ്കര എന്തോ മതത്തിൽ നിന്ന് പുറത്താവുന്ന എന്തോ പരിപാടിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് പാവമാണ് പലരും അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. ഞാനും സിസ്റ്ററും എൻ്റെ ബ്രദേഴ്സും ഒക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്, വാപ്പ നമ്മൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലുള്ള ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർ ഉണ്ടാവില്ലേ, നമ്മൾ ഒരുപാട് ഡൊണേഷൻ ചെയ്യുന്നവരൊക്കെ തന്നെയാണ്, ഈ എത്തിക്കാനയിലേക്കൊക്കെ എപ്പോഴും പൈസ കൊടുക്കുന്നവരൊക്കെ തന്നെയാണ്. അത് നമ്മളും അവരും തമ്മിലുള്ള ഇടപാട്, അത് പുറം ലോകത്തെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പക്ഷേ ഇത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഇങ്ങനെ പിരിവ് നടത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഡൗട്ട്ഫുള്ളും ആണ്. എത്ര രൂപ കിട്ടിയെന്നും അവർക്ക് എത്ര രൂപ കൊടുക്കുന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കണം, നമ്മുടെ ദ്വീപിലത്തെ ആൾക്കാർ ഇത്രയൊക്കെ മതത്തിൻ്റെ പേരിലൊക്കെ ഡൊണേഷൻ വേണോ, പിരിവ് നടത്തണോ? ഭയങ്കര ഇതൊക്കെ അറിയാത്തവരിപ്പോൾ വീടിൻ്റെ വലിപ്പം കാരണമൊക്കെ ആയിരിക്കും പലരും വരുന്നത്. അത് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതും ഇവിടുത്തെ കോവിഡിന് ശേഷവും അതേപോലെ ഡീമോണറ്റൈസേഷന് ശേഷവും ഇതുവരെ റിക്കവർ ആയിട്ടില്ല നമ്മുടെ മാർക്കറ്റ്. ഇവിടെ ഒരു ബിസിനസ്സും ഇപ്പോഴും എല്ലാ ബിസിനസ്സും ഡൗൺ ആണ്. അത് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്രയും ചെറിയ നാട്ടിൽ ഇവിടുത്തെ ക്യാപിറ്റൽ കുറവാണ്,
ഇവിടുന്ന് പൈസ എടുത്തിട്ട് എല്ലാ വർഷാവർഷം പോകുമ്പോൾ ഒരു കാലത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല. ആ ഞാൻ എപ്പോഴും പറയുന്നത് ആ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട പൈസയാണ്. ഇവിടുത്തെ ഒരു ചായക്കടയ്ക്ക് പോയി കുടിച്ചു കഴിഞ്ഞാലും അതും കൈൻഡ് ഓഫ് ഡൊണേഷനാണ്, അവരുടെ ഫാമിലിയും റണ്ണാവില്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഒരു ഇത് കാണുന്നവരും ആ ഉദ്ദേശത്തിൽ വരുന്നവരും ഒന്നുകൂടി ചിന്തിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പറയാൻ തോന്നിപ്പിച്ചതിൽ, ഇത് പറയുന്നതുകൊണ്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ.